ഇന്ത്യയിൽ ആദ്യമായി കോവിഡ് സ്ഥിരീകരിച്ച തൃശൂർ ജില്ല ഈ മഹാമാരിയെ പിടിച്ചുകെട്ടിയതിൽ ആരോഗ്യവകുപ്പിനും ആരോഗ്യ പ്രവർത്തകർക്കുമുള്ള പങ്ക് ചെറുതല്ല ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും നിസ്വാർത്ഥ സേവനം തന്നെയാണ് ഇതിൽ പ്രധാനം കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തിൽ ജില്ലാ മെഡിക്കൽ ഓഫീസർ കെ ജെ റീനയ്ക്കൊപ്പം ഡോക്ടർമാരും നഴ്സുമാരും ഉദ്യോഗസ്ഥരുമടങ്ങുന്ന ടീം ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചതിന്റെ ഗുണഫലമാണ് ജില്ലയിൽ നിലവിൽ ഒരൊറ്റ പോസിറ്റീവ് കേസുകളുമില്ലെന്ന അവസ്ഥ ജില്ലയിൽ സർക്കാർ സർവീസിലുള്ള നാനൂറ്റി ഇരുപതോളം ഡോക്ടർമാരുടെ ടീമാണ് കോവിഡിനെതിരെ പടനയിച്ചത് ഐസൊലേഷൻ വാർഡുകളിൽ ജോലി ചെയ്ത ഡോക്ടർമാരും നഴ്സുമാരും ഏഴു ദിവസത്തെ ഡ്യൂട്ടി കഴിഞ്ഞാൽ പതിനാല് ദിവസം ക്വാറന്റൈനിൽ കഴിയുകയെന്ന രീതിയാണ് അനുവർത്തിച്ചത് പലരും ഇരുപത്തൊന്ന് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് കുടുംബത്തെയും കുട്ടികളെയും നേരിട്ട് കണ്ടിരുന്നത് രോഗഭീതിക്കിടയിലും യുദ്ധരംഗത്തെ പോരാളികളെ പോലെ സമൂഹത്തിനുവേണ്ടി നാടിനുവേണ്ടി ഇവർ അർപ്പിച്ച ത്യാഗത്തിനും ആത്മാർപ്പണത്തിനും സമൂഹം ഇവരോട് കടപ്പെട്ടിരിക്കുന്നു ജില്ലയിൽ ആരോഗ്യ പ്രവർത്തകരുടെ ഒറ്റക്കെട്ടായ പ്രവർത്തനമാണ് കോവിഡ് ഭീതിയെ പിടിച്ചുകെട്ടാൻ കഴിഞ്ഞതിന് പിന്നിലെന്ന് ജില്ലാ സെക്രട്ടറി ഡോക്ടർ ബിനോജ് പറയുന്നു തൃശ്ശൂരിനെ സംരക്ഷിച്ച് നിർ നിർത്തുന്നത് ഒരു കൂട്ടം ആരോഗ്യ പ്രവർത്തകരുടെ കൂട്ടായ പ്രവർത്തന ഫലത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ജനുവരി മുപ്പതിനു ശേഷം പല രാജ്യങ്ങളിലും ലക്ഷക്കണക്കിന് കേസുകളാണ് വന്നിട്ടുള്ളത് എന്തായാലും നമ്മുടെ നാട്ടിൽ നമ്മുടെ തൃശൂരിൽ തുടക്കം മുതലേ ഒരു കേന്ദ്രീകൃതമായ പ്രവർത്തനം നടക്കുന്നുണ്ട് മെഡിക്കൽ കോളേജിലും ജില്ലാ ജനറൽ ആശുപത്രിയിലും സജ്ജമാക്കിയ ഐസൊലേഷൻ വാർഡുകളിൽ രോഗികളെ പരിചരിച്ചവർ രോഗസാധ്യതയുള്ളവരെ നിരീക്ഷിച്ചവർ ഭക്ഷണം നൽകിയവർ ആശ്വസിപ്പിച്ചവർ ജാഗ്രതയുടെ മാറിയവരോട് എത്ര പറഞ്ഞാലും ഈ കാലയളവിൽ ഒരു ലീവ് പോലും എടുക്കാതെ ഞായറാഴ്ചകളടക്കം ജോലി ചെയ്താണ് മിക്ക ജീവനക്കാരും ജോലി ചെയ്യുന്ന ഒരു വസ്തുതയാണ് ഇവൻ രാവിലെ പുലർച്ചെ മുതൽ രാത്രി വരെ തുടരുന്ന ഒരു ജോലിയാണ് ആഴ്ചകളോളം സ്വന്തം കുടുംബങ്ങളെ കാണാൻ പറ്റിയിട്ടില്ല പലർക്കും ആശുപത്രിയിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ ക്വാറന്റൈനിൽ പോകേണ്ടി വരാറുണ്ട് അപ്പം സ്വന്തം കുഞ്ഞുങ്ങളെ കാണാതെ പോലുമാണ് പലരും പല ഡോക്ടർമാരും ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്നത് ഏഴു ദിവസത്തെ ജോലിക്ക് ശേഷം രോഗബാധയില്ലെന്ന് ഉറപ്പാക്കാനായി പതിനാല് ദിവസം ഏകാന്തവാസം അനുഷ്ഠിച്ചവരുടെ ത്യാഗം ഏത് വ്രതാനുഷ്ഠാനത്തേക്കാളും പുണ്യം നിറഞ്ഞതാണ് ഇവർ അർപ്പിച്ച ത്യാഗത്തിന് വിലയുണ്ടാകണമെങ്കിൽ പൊതുസമൂഹവും ഈ ആരോഗ്യ ജാഗ്രത കൈവിടാതിരിക്കണം കോവിഡ് എന്ന മഹാമാരിയുടെ ഭീതിയും ആശങ്കയും പൂർണ്ണമായും വിട്ടൊഴിയുന്ന കാലം വരെ ടി സി വി ന്യൂസ് തൃശൂർ